തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കടിയിൽ ജീവൻ്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സഹായിക്കുന്ന അത്യാധുനിക ഉപകരണമായ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു പതിനാറടി താഴ്ച വരെയുള്ള ജീവൻ്റെ അനക്കം കണ്ടെത്താൻ ഈ ഉപകരണത്തിന് കഴിയും കൂടാതെ മണ്ണിൽ പുതഞ്ഞ മൃതയങ്ങൾ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ ഉടനെ എത്തും പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് ചാലിയാർ കേന്ദ്രീകരിച്ചും തെരച്ചിൽ തുടരും കേരള ജനത ഒന്നാകെ വയനാടിനെ കൈപിടിച്ച് ഉയർത്താനായി ഒരുമിച്ച് നിൽക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈന്യവും ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള രക്ഷാസേനാംഗങ്ങൾ ആരോഗ്യപ്രവർത്തകർ കെ സി ബി വനം റവന്യൂ ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകൾ എല്ലാ പിന്തുണയും നൽകുന്ന തദ്ദേശവാസികൾ തങ്ങളാൽ കഴിയുന്ന ഏത് സഹായത്തിനും സജ്ജരായ എണ്ണമറ്റ സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് സഹായഹസ്തം നീട്ടുന്നു മനുഷ്യരാണ് നാം ഏവരും എന്ന സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും പതറാത്ത ബോധ്യമാണ് ഇന്ന് കേരളത്തിൽ മുടങ്ങുന്നത് അട്ടമലയിലെ ഉൾവനത്തിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഗോത്രവിഭാഗത്തിലെ നാല് കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ആറംഗ കുടുംബത്തെ കഴിഞ്ഞ ദിവസം സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത് പാലം നിർമ്മാണം പൂർത്തിയായതിനു ശേഷം കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയും നടന്നുവരികയാണ് വയനാട്ടിലെ ചുവറൽമലയിൽ പ്രകൃതി ദുരന്തത്തിനിരിയായവരെ തിരയുന്നതിനും അതിന് നേതൃത്വം നൽകുന്നതിനുമായി കേരള പോലീസിലെ എണ്ണൂറ്റി അറുപത്താറ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് വയനാട്ടിലെയും സമീപ ജില്ലകളിലെയും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള മുന്നൂറ്റി തൊണ്ണൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനായി പോലീസിൻ്റെ മറ്റ് യൂണിറ്റുകളിൽ നിന്ന് നിരവധി പേരെ നിയോഗിച്ചിട്ടുണ്ട് കേരള ആംഡ് പോലീസ് നാലാം ബറ്റാലിയനിൽ നിന്ന് നൂറ്റി അൻപത് പേര് മലബാർ സ്പെഷ്യൽ പോലീസിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് പേര് ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ നിന്ന് അൻപത് പേര് തെരച്ചിൽ സംഘങ്ങളിൽ ഇപ്പോൾ ഇവരെല്ലാമുണ്ട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ നൂറ്റിനാൽപ്പത് പേരും ഡി ഐ ജിയുടെ ക്വിക്ക് റിയാക്ഷൻ ടീമിലെ പതിനേഴ് പേരും തെരച്ചിലിന് സഹായിക്കുന്നുണ്ട് മലകളിലും മറ്റും കയറി ദുഷ്കരമായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പരിശീലനം നേടിയ കെ എ പി അഞ്ചാം ബറ്റാലിയൻ എന്നുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെൻറ്ററിലെ പതിനാലംഗ സംഘവും തെരച്ചിൽ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൻ്റെ സേവനമാണ് പ്രത്യേകം എടുത്തു പറയത്തക്കത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളും സ്ക്യൂബ ടീമും ഉൾപ്പെടെ ഓഫീസർമാരടക്കം മുന്നൂറ് ജീവനക്കാരും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഫയർഫോഴ്സ് നിർമ്മിച്ച സിപ്ലൈൻ പാലത്തിലൂടെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് രക്ഷാപ്രവർത്തനങ്ങളിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അഭിനന്ദനാർഹമായ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് ഹെലിപ്പാഡ് നിർമ്മിച്ചും ബേലി ബേലിപ്പാലത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ചും സൈന്യവും പോലീസും ഉൾപ്പെടെയുള്ള രക്ഷാസേനക്ക് ആവശ്യമായ ഭക്ഷണമൊരുക്കിയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തും മാതൃകാപരമായ സേവനമാണ് ഒരാളെങ്കിൽ സൊസൈറ്റി അവിടെ നടത്തിയത് തിരിച്ചറിയാൻ സാധിക്കാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇവ സംസ്കരിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തുകൾക്കാണ് അത് നിർവഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ മതപരമായ ചടങ്ങുകൾ നടത്തണമെന്ന ആവശ്യം ചിലർ ഉന്നയിച്ചിരുന്നു അത് കണക്കിലെടുത്ത് സർവത പ്രാർത്ഥന നടത്തുന്നതിന് പഞ്ചായത്തുകൾക്ക് മുൻകൈ എടുക്കാം